എടാ നീ എത്തിയോ? എടാ വർക്ക് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ഒരു കാര്യം ചെയ്യാം, ഞാൻ പെട്ടെന്ന് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. ഓക്കെ അല്ലേ? ആ ഞാൻ പെട്ടെന്ന് വരാം. ശരി. എടാ ലാവണ്യ, എൽസാ എടാ എന്തുണ്ട് വെച്ചാലും കുറേ കണ്ടിട്ട് സുഖമാണ് എനിക്ക്. ആ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എൽസനോ? എടാ ഞാൻ സുഖമായിട്ടിരിക്കണ്ട. എടാ നീ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ഇല്ലേ? എങ്ങനെ സമയം കിട്ടാൻ എപ്പോ നോക്കിയാലും ഹസ്ബൻഡും കൂടെ കറക്കം തന്നെ. ഞാൻ ചോറിയെ കാണാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കേ. ഓക്കെ കാണാം. ആ നല്ലയാളാ. അത് കുഴപ്പമില്ലല്ലോ, വർക്കുള്ളേ കൊണ്ടല്ലേ. താനിരിക്കും, ഞാൻ തന്നെ കോഫി എടുക്കാം. കുടിക്കണം. കൊള്ളാലോ. അതെ കോഫി കുടിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പോവാം കേട്ടോ. വേണ്ടടോ, അത് വിട്ടേക്ക്, ഇനി പോയിട്ട് കാര്യമില്ല. ഇല്ലടോ, ഞാൻ പെട്ടെന്ന് റെഡി ആവാം, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. വേണ്ട. ഇല്ല അജു, ഞാൻ പെട്ടെന്ന് റെഡി ആവാം. നിനക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവൂലേ? നിന്റെ നീ കണ്ട സ്ഥലങ്ങളൊക്കെ നിലകി നടന്നിട്ട് വീട്ടിൽ വന്നതിനേശം നിനക്ക് അവിടെ പോണം ഇവിടെ പോണെന്ന് പറഞ്ഞ നിന്നെ കൂടെ കറങ്ങി നടക്കാൻ ഞാൻ നിന്റെ കളിപ്പാവണെന്ന് വിചാരിച്ചോ? ഇവിടെ എന്റെ സ്ഥലത്തിന് വേലയില്ലേ? അജു, അജു ഇത്രയും നേരം നീ എവിടെയായിരുന്നു? ലാവണ്യ, ഞാനും വർക്കിന് പോയിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ നിനക്ക് എന്താ കറക്റ്റ് സമയത്തിന് വന്നാല്? എന്താ വന്നാല്? ലാവണ്യ, നിന്നോട് ഈ ഡ്രസ് ഇടല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഞാൻ മാത്രമല്ല അമ്മയും പറഞ്ഞു. പിന്നെന്താ നീ ഇങ്ങനത്തെ പരിപാടികൾ വീണ്ടും വീണ്ടും കാണിക്കുന്നത്? നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാനിതൊക്കെ പറയുന്നേ. ഏത് ഡ്രസ് ഇടണം എന്നൊക്കെയുള്ളത് എന്റെ ചോയ്സ് അല്ലേ? ഏത് ഡ്രസ് ഇടണം? അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കുകയാണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചാൽ മതി. ഇവിടെ ജീവിക്കുകയാണെങ്കിൽ എന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. നിനക്ക് പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അഞ്ചു മിനിറ്റ് ഇപ്പൊ വരാം. Thank you.